നമസ്കാരം, കേരള സ്പൈസ് മാസ്റ്ററുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴക്കാലം കഴിഞ്ഞ് ഇപ്പോൾ ചൂട് സമയമാണ്. അപ്പോൾ ചൂടത്ത് നമുക്കൊക്കെ റിഫ്രഷിങ് ആകാൻ പറ്റിയ ഫ്രഷ് ലൈമിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള മൂന്ന് വെറൈറ്റി ഫ്രഷ് ലൈം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ രണ്ടാമത് നമ്മൾ പുതിന ഇല, മൂന്നാമത് നമ്മൾ ക്യാരറ്റ് യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ബീട്രൂട്ട് വെറൈറ്റി പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ജാറിലേക്ക് പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമ്മളിത് പഞ്ചസാര സിറപ്പ് രൂപത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പഞ്ചസാരപ്പാനി ഇതിനകത്ത് കുഴച്ചു കൊടുക്കുകയാണ്. 750 ml പഞ്ചസാരപ്പാനി മതി കേട്ടോ. നമ്മുടെ ഫ്രഷ് ലൈമിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നാരങ്ങ. അപ്പോൾ നാരങ്ങ നമ്മൾ നാലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതിന് ഒരു നാരങ്ങയുടെ 3 പീസ് മതി. അപ്പോൾ നാരങ്ങ ടേസ്റ്റ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു നാരങ്ങ മുഴുവനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് നമുക്കൊരു ചെറിയ കൈപ്പിടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരപ്പാനിയും ഈ വെള്ളം കൂടി ഒക്കെ ചേർത്ത് ഒരു 1250 വരും. നമുക്കിനി ജാറ് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ടേ നല്ല ഹൈ സ്പീഡിൽ അടിച്ചങ്ങ് എടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ തൊണ്ട് യൂസ് ചെയ്താണല്ലോ അടിച്ചേക്കണം നാരങ്ങയുടെ. അപ്പോൾ നല്ലോണം തണുപ്പുള്ള വെള്ളം യൂസ് ചെയ്താൽ കയ്പ്പുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അതേ ബീട്രൂട്ട് ഫ്രഷ് ലൈം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒഴിച്ചെടുത്താൽ മതി. നല്ലോണം പതഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ വെച്ചോണ്ടിരിക്കരുത്, വേഗം തന്നെ ഇത് കുടിച്ചോളാം, അല്ലെങ്കിൽ കയ്പ്പ് വരും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഫ്രഷ് ലൈം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ രണ്ടുപേരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. നല്ല സാധനമാണ്, കൊള്ളാം. സാധാരണ നമ്മൾ കുടിക്കുന്ന ഫ്രഷ് ലൈമിൽ നിന്നും ഡിഫറൻ്റ് ആണ്. ഒരു ഉച്ച ടൈമിലൊക്കെ കുടിക്കാൻ നല്ല അടിപൊളി സാധനമാണ്, കൊള്ളാം. അപ്പോൾ നമുക്കതേ രണ്ടാമത്തെ വെറൈറ്റി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് 250 ml പഞ്ചസാരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ നാരങ്ങ 3 പീസ്, നമ്മളെടുത്ത് വെച്ച പുതിന, ഒരു പിടി പുതിനയുണ്ട്, അതും നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ടൈറ്റായിട്ട് അടച്ചിട്ട് നല്ലോണം അടിച്ചിങ് എടുക്കുക ഹൈയിൽ. അപ്പോൾ നമുക്ക് അതേ മിൻറ്റ് ഫ്ലേവർ നമുക്ക് അരിച്ചെടുക്കാം. കണ്ടോ, നല്ല പതഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കുന്ന കണ്ടോ, നല്ല ഫ്രഷ് സാധനമാണ്, നല്ല അടിപൊളി സാധനമാണ്. നല്ല പച്ച കളറിൽ നല്ല മിൻറ്റ് ഫ്രഷ് ലൈം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി ആയ ക്യാരറ്റും കൂടെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള പഞ്ചസാരപ്പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 3 പീസ് നാരങ്ങ, 1 പിടി ക്യാരറ്റ് അരിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് നല്ലോണം അടിച്ചങ്ങ് എടുക്കാം. അപ്പോൾ നമ്മളിതേ ക്യാരറ്റ് ഇതേ അരിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതും കണ്ട നല്ലോണം ഈ ഫ്രഷ് ലൈം അടിക്കുമ്പോഴേക്കും നല്ലോണം പതഞ്ഞ് നല്ല സെറ്റായിട്ട് കിട്ടും നമുക്ക്.
നമ്മുടെ വെജിറ്റബിൾസ് യൂസ് ചെയ്തുള്ള ഫ്രഷ് ലൈം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ഹെൽത്തി ഡ്രിങ്കാണ്, നല്ല റിഫ്രഷിംഗ് ആണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ മധുരത്തിനോട് വലിയ താല്പര്യമില്ലാത്തവർക്ക് നമ്മുടെ മിൻറ്റ് ഫ്രഷ് ലൈം ഉപ്പും ഒരു ചെറിയ കഷ്ണം മുളകൊക്കെ യൂസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. നല്ല അടിപൊളിയാണ്. അപ്പോൾ അവർക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.